नमस्कार फेब्रुवरी 9 2023 आड़ोपड़ तेब्बाड़ी कड़वा चौको केस सुप्रीकोड़ वीडू परगण की पत्मुपुर वर्ष केसा पंड इत हाईकोड़ वाले अगर प्रगभर कुल्चर केसा अब माध्यम चर्चा केसा इन पत्मुपुर वर्ष तुशम वीडूम आरको चेर कुपी कूड़ा व्यक्तोड़ी कूड़ा शब्द मिवोड़ी इत वी सुप्रीकोड़ मिले आड़ोप पेर क्या शुद्ध तेबाड़ी गज पूक्रिया वृत्ति कटवान वीट कैटावर अगर ई आड़ोप ई केस प्रति भागत वाद भागत चाको भाष चाको भाष चाको भाष वीट वाल वैर अति म्यूट शब्द अवश्य या बैरा पर बैरा आ बैरा अब अगर वीट वाल बैरुम कंड़ा कंकूड़ा चाको भाष कड़वा चाको कड़वा चाको आो चाको भाष आो अद कड़वा चाको आो चाको भाष आो एल व्यक्त एंटू अगर चाको भाष ई चाको भाष आोप ए बहार गर्भ धरी प्रसव के आ दुर्मि वह पोन्ब बेर आ बेर ई चाको भाषा ई कड़वा चाको रामा गडुट कॉन्सीबोल इवर ई केस प्रधान कक्षि मेलपर पोन्ब बेर जॉन्सीबोल साक्षिव ई केस रावटी भाष तुसी बापू साक्ष कूड़ा रु कूट प्रति कूड़ी ई केस ओटप्लाकर अच्छा फादर ओटप्लाकर वि फादर ओटप्लाकर अच्छा अब कूड़ा बड़ीबल वकन मतलब महान इन प्रति ई बड़ीबल वकन ई आड़ोप सर्व तेबाड़ी तरह कूटा अदी समय नाया स्थल और प्रधान बूर्ष आया पूकोय पूकोय वे बूर्ष व्यापारी व्यवसाय ऐकोपन समि एारवाहित्वरा वे मनस अगर पूकोये पुनरपोले विस अवड़क अक्रम अड़ी गुंडाईसम गज पूकृतम सकल भार तेकूट अक्रम घोषयात्री के उड़ी आ माध्यम ऐसे आघोष वाली चर्चा केसा अंदे टी वि चलो न्यूस चलो पत्र मातृभूम मनोरम ई चाको भाषि दुर्विधे ओरत कणीरुक अगत अलप पंचसार चेत कल की बप्पास जन विदा अद समय देशाभिमानी आड़ोप गुंड वीरकथ वाड़ी पाड़े और शास्त्र तेरे आड़ोप और गुड वेषमेंट वह साम्राज्य कड़क कैचो अद अमेरिका कुटन तंत्रों तौल विरद नयुद्ध पार्टी सैक्टरी एडिटरूटे जन ओर्मिटे और क्यों ऐर्मी पड़े ब्रह्मि कौन मलयाली ओर्को क्यों ना संशय इत्र वृत्ति इत्र कुकृत इत्र अक्रम नाटी इतक चोद रुसईमर ई महानी कड़ी वेरु एस कड़ाकड़ियमर रुसईमर वेटपोत तोच अंबा रुसईमर ई महानी कड़ी तल्ह चोद आरुम इतनी ई रुसईमर इन मेलुदस्थर आरुमे मेल तो चौदह डी वैस पी की कौन आ सत अद अवे अवड़े कमीषण पर उत्तर और स्त्री आवरा समत प्रसवावधि कुटान पेट अवड़ोर डी वैस पी उलो और सी एलो इवर के अवड़े जाएल इन उत्तरवाद एम एल एलिमा पचल आड़ोप की अलव कूड़ा परगणन को फादर ओटप्लाकर सभा तीर्थम अब शासक ई फादर ओटप्लाकर पर कूट प्रति कूट प्रति
ഈ ഫാദർ ഒറ്റ പ്ലാക്കറ്റ് ഒലക്ക എന്ന് പറഞ്ഞാൽ ആ ഇടവക മുഴുവൻ ഫേമസാണ്. അങ്ങനെ സഭയ്ക്കുള്ളിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. പിന്നെ ആടുതോമയുടെ സ്വഭാവത്തെക്കുറിച്ച് സഭയ്ക്കുള്ളിൽ നല്ല ധാരണയുള്ളതുകൊണ്ട് അധികം കൂടുതൽ നടപടികൾ ഒന്നുമായിട്ട് മുന്നോട്ട് സഭ പോയില്ല എന്നുള്ളതാണ് സത്യം. അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് ശ്രീ കെ കരുണാകരനായിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ പേരിലാണോ എന്നറിയില്ല, കരുണാകരൻ അന്ന് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ വളരെ കോളൊക്കെ സൃഷ്ടിച്ച ഒരു കേസാണിത്. ഇനിയിപ്പോൾ ഈ ഫെബ്രുവരി 9 വീണ്ടും സുപ്രീം കോടതി ഇത് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും ക്ലിഫ് ഹൗസിൽ രജനീകാന്തിൻ്റെ പടയപ്പ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഏതായാലും ഇതൊന്നും മനോരമ അറിഞ്ഞില്ല, മാതൃഭൂമി അറിഞ്ഞില്ല, ദേശാഭിമാനിയിൽ ഇതൊരു ചെറിയ ഒറ്റക്കോളം വാർത്തയായിട്ട് ഒതുങ്ങി. ഇപ്പോൾ ജാൻസി ബോർഡ് സ്വന്തം ആകളെ സപ്പോർട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം ചോരയാണ്, കൂടപ്പുറപ്പാണ്, സപ്പോർട്ട് ചെയ്ത് പോകും. എന്ത് കരുതി ജാൻസിയെ കെട്ടാൻ പറഞ്ഞ് ചെക്കനും കൂടി കയറി ഈ വൃത്തികെട്ടവരെ സപ്പോർട്ട് ചെയ്താൽ എന്ത് അവസ്ഥയായിരിക്കും അത്? ഇത് എവിടെ ചെന്ന് നിൽക്കും? കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചൊരു മഹാനാടിയാണ്, നമ്മൾ മനസ്സിലാക്കണം. ചേപ്പാട്ട് തറവാട്ടിലേക്ക് വെൺമണി വിഷ്ണുവിൻ്റെ സപ്താഹ്വാനങ്ങൾക്ക് പോയൊരു ഒരു മജിസ്ട്രേറ്റിനെ വീടിൻ്റെ വാതിൽക്ക് പൂട്ടിയിട്ടൊരു മഹാനാടിയാണ്, അത്രയ്ക്ക് മഹാനാണ്, നമ്മൾ വാഴ്ത്തിപ്പാടേണ്ട ഒരു വ്യക്തിത്വമാണ്. ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ചില പ്രധാന കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്ന് ഒരു ഗഫൂറാണ്. ഗഫൂർക്ക് ദോസ്തല്ല, ഗഫൂർ. ഈ ഗഫൂർ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, സ്ഥലത്തെ പ്രധാന ഭൂർഷമായ നമ്മുടെ പൂക്കോയ, പൂക്കോയുടെ കടയിലെ തൊഴിലാളിയാണ് ഈ ഗഫൂർ. പൂക്കോയുടെ കടയിലെ വേറെ തൊഴിലാളിയല്ല, പൂക്കോയുടെ ഇത് ദിവസവും തല്ലുവാക്കുന്ന, കൈ കണക്കുമില്ലാതെ തല്ലുവാക്കുന്ന ഒരു തൊഴിലാളി. പൂക്കോയുടെ ഇത് തല്ലുവാക്കുകയും എന്നാൽ അതേസമയം തന്നെ ആടുതോമയെക്കുറിച്ച് വാഴ്ത്തി പാടുകയും ചെയ്യലാണ് ഇയാളുടെ മെയിൻ പണി. മുട്ടനാടിൻ്റെ ചക്കിലെ ഇരുതാഴി ചോര മതി, തോമാച്ചായൻ്റെ തുടിമറിച്ചടി ഒന്ന് കാണേണ്ടതാണ്. തോമാച്ചായൻ്റെ ഡബിൾ ചങ്കാണ് ഡബിൾ. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു നടക്കുന്നത്? സത്യത്തിൽ ഈ ഡബിൾ ചങ്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ജനിതക വൈകല്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്തായാലും ഇയാളെപ്പോലുള്ള അടിമകളാണ് ഈ ഗുണ്ടകളെപ്പോലുള്ളവന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് പോക്കരത്തരം കാണിച്ചിട്ട് വന്നാലും ആടുതോമയെപ്പോലുള്ള ഗജപോക്കരി ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ആളുണ്ട്, ഒരു സ്ത്രീ. അവരെ സ്ത്രീ എന്ന് വിളിക്കാമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മലയാള ഭാഷതൻ മാതക ഭംഗിയിൽ മലർമന്ദ ഹാസമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, പേര് ലൈല എന്നാണ്. ലൈല വളരെയധികം സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖിയാണ്, സുസ്മേര വധരയാണ്. ഏഴുമല പൂജോലയിൽ ബാബനക്കും മണിമാലയും കെട്ടി അവർ തോമാച്ചനെയും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഏതൊരു പുരുഷൻ്റെ വിജയത്തിനും പരാജയത്തിനും പിന്നിലും ഒരു സ്ത്രീയുടെ പങ്കുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ നോക്കിയാൽ തോമാച്ചൻ്റെ അല്ലെങ്കിൽ ആട് തോമയുടെ എല്ലാ വിജയങ്ങൾക്കും പരാജയത്തിനും പിന്നിലുമുള്ള ലൈലയുടെ പങ്കും ചെറുതല്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഗുണ്ടയാകുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ ഗുണ്ടയാകാൻ കഴിയും? ഒരു സ്ത്രീ വേശിയാകുന്നതിന് പിന്നിൽ അല്ലെങ്കിൽ അതിന് കാരണം ഒരു സമൂഹമാണെന്ന് പൊതുവെ പറയാറുണ്ട്. അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഒരു പുരുഷൻ ഗുണ്ടയാകുന്നതിന് പിന്നിലും സമൂഹം തന്നെയാണ് കാരണം. സംശയമുണ്ടെങ്കിൽ പഴയ കീരിക്കാടൻ കൊല കേസിലെ സേതുമാധവൻ്റെ കേസുണ്ട്, അതെടുത്ത് വെച്ച് പഠിച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. ഒരിക്കൽ ഈ ആടുതോമയുടെ മാതാവായ പൊന്നമ്മ അഥവാ മേരി കടുവാച്ചാക്കയോട് പറയുന്നുണ്ട്, സ്വന്തം മകൻ്റെ കഴിവിനെ കുറിച്ച് അറിയണമെങ്കിൽ തട്ടുപുറത്ത് കയറി നോക്കാൻ. ഇത് കേൾക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു മനുഷ്യനാടിയാണ്! നമ്മൾ എന്തിനാണ് നമ്മളെല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ കറിക്കകത്തിടാൻ, അല്ലാതെ പരലുപ്പാണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിയിടാൻ. തെങ്ങിന് ബണ്ടരി ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പൊതുവെ ചെയ്യാറ്. എന്നാൽ സ്വന്തം കുട്ടികളെ, സ്വന്തം വിദ്യാർത്ഥികളെ ശിക്ഷിക്കുവാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കുന്ന ഒരു മഹാനാടിയാണ്. പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും മാതൃകാ അധ്യാപകനുള്ള പട്ടും വളയും വാങ്ങിയത് 24 മണിക്കൂർ ഹുഗ് പറഞ്ഞ് നടക്കുന്ന ഒരു വിദ്വാനാണ് ഈ ചാക്കോ ഭാഷ അല്ലെങ്കിൽ കടുവ ചാക്കോ. ഏത് മഹാനാണ് അല്ലെങ്കിൽ ആരാണ് ഏതവനാണ് ഈ മഹാൻ്റെ പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാത്തത്.
കാരണം സ്വന്തം മകൻ്റെ കഴിവ് എന്താണെന്ന് അറിയാതെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്നും പറഞ്ഞ് നടന്ന് 24 മണിക്കൂർ ഇത് തന്നെ പറഞ്ഞ് നടന്ന് സ്വന്തം മകൻ്റെ ജീവിതം തന്നെ തകർത്ത ഈ വിദ്വാനെ മുക്കാലി കെട്ടിയടിക്കണം. രൗഡി എന്ന മലയാളം അധ്യാപകരെ കൊണ്ട് സ്വന്തം മകൻ്റെ ഉത്തരക്കടലാസ് തിരുത്തിച്ചും മകനെ പരാജയപ്പെടുത്തിയതിലൂടെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ ചാക്കോ ഭാഷ എന്ന കടുവാ ചാക്കോ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുമാണ് തോമസ് ചാക്കോ എന്ന മിടുക്കനായ വിദ്യാർത്ഥിയിൽ നിന്നും ആട് തോമ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഗുഡ്ഡയുടെ ജനനം. അതിന് ബലിയാടാക്കിട്ട് വന്നതോ പാവ് പിടിച്ചാണോ ഇട്ട് ഓടിച്ചാണോ എന്നറിയത്തില്ല. എന്തായാലും ഒരു കോൺസ്റ്റബിൾ പാച്ചുള്ള, ഈ കോൺസ്റ്റബിളായിട്ടുള്ള പാച്ചുള്ളയുടെ മകൻ്റെ കയ്യിൽ കോമ്പസ് കുത്തി കയറിയതിന് ശേഷം ഇയാൾ നാടുകൂടുകയാണ്. നാടുകൂട്ട് തിരിച്ചു വരുന്നത് ലോകം അറിയപ്പെടുന്ന ആടുതോമ എന്ന ഗുഡ്ഡയായിട്ടാണ്. എൻ്റെ ഒരു സംശയം, എന്തിനാണ് ഗുഡ്ഡയാകാൻ വേണ്ടി നാടുകൂടുന്നതെന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് എന്താ ഗുഡ്ഡയാകാൻ പറ്റില്ലേ? അങ്ങനെ ചരിത്രമില്ലേ? ഗുഡ്ഡായിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 9 ഈ കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളുണ്ട്. അതിലൊന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഈ ഗുഡ്ഡയുടെ മുഖമുദ്രയായ കൂളിഗ്ലാസ്. കൂളിഗ്ലാസ് എന്ന് പറഞ്ഞാൽ വെറും കൂളിഗ്ലാസ് അല്ല, റീബ ഗ്ലാസ്സാണ്. ആ റീബ ഗ്ലാസ് ഒട്ടും ഭയം ശകതയാകാതെ ആടുതോമയിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച ഒരു വനിതാരത്നം തുളസി. നമ്മൾ മുൻപേ പറഞ്ഞ ആ മലയാളം അധ്യാപകനായ രാവുണ്ടി മാഷിൻ്റെ മകൾ കൂടിയാണ് ഈ തുളസി. തുളസിയാണോ എന്നുള്ളത് വ്യക്തമല്ല. തോമസ് ചാക്കോ എന്ന തൻ്റെ പഴയ കാലത്തിലേക്ക്, ശാസ്ത്രകുതുകി കൂടിയായ ആ വിദ്യാർത്ഥിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ആടുതോമയ്ക്ക് അവസരമൊരുക്കിയത് നമ്മൾ ഈ പറഞ്ഞ വനിതാരത്നമായ തുളസിയാണ്. എന്തായാലും ഫെബ്രുവരി 9 വീണ്ടും സുപ്രീംകോടതി വളരെ വ്യക്തതയോടെ, കൂടുതൽ വ്യക്തതയോടുകൂടി ഈ കേസ് പരിഗണിക്കുമ്പോൾ വടിവലവും അക്കച്ചനും അതുപോലെ തന്നെ ചാക്കോ കടുവ ചാക്കോയ്ക്കും അതുപോലെ ഒറ്റപ്പിളാക്കാച്ചനും ഗഫൂറും പൂക്കോയ്ക്കും തോരപ്പം ബാസ്റ്റിനും ഇവർക്ക് എല്ലാവർക്കും എന്ത് സംഭവിച്ചു എന്നറിയുവാൻ നമ്മൾ വീണ്ടും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമ്പോഴും മറ്റു ചിലരുണ്ട്, എല്ലാവരും കൂട്ടത്തിൽ ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് പേർക്കെങ്കിലും ലൈലയെ 4K കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആവേശമൊക്കെ ഉണ്ടാകും. കുറ്റം പറയാൻ പറ്റില്ലല്ലോ.